മോദിയുടെ പാർലമെന്റ് പ്രസംഗത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബിജെപി രാജ്യത്തെ മതത്തിന്റെയും ഭാഷയുടെയും വടക്ക് തെക്കിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണെന്നാണ് കോൺഗ്രസ് എംപി ശശി തരൂർ പ്രധാനമന്ത്രിക്ക് മറുപടിയായി പറയുന്നത് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും കോൺഗ്രസിനെ ആക്രമിക്കാൻ നീക്കിവച്ചതിനാൽ കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതത്തിന്റെ പേരിൽ വിഭജിക്കുകയും ഭാഷാ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുകയും ഉത്തരദക്ഷിണേന്ത്യയെ വിഭജിക്കുകയും ചെയ്യുന്ന ബിജെപിയാണ് യഥാർത്ഥ തുക്കുടേ തുക്കുടേ സംഘമെന്ന് ഞാൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നുവെന്ന് തരൂർ വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴുവനും കോൺഗ്രസ് പാർട്ടിക്കെതിരായ ആക്രമണമായിരുന്നു കോൺഗ്രസിനെ ആക്രമിക്കാൻ നീക്കിവെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗമായിരുന്നു അത് അദ്ദേഹം ജനങ്ങളെ ഈ രീതിയിൽ കാണുന്നു എന്നതിന് ഞങ്ങൾ സന്തോഷത്തിലാണെന്നും തരൂർ കൂട്ടിച്ചേർത്തു വിവിധ സംസ്കാരങ്ങളും വൈവിധ്യങ്ങളുമുള്ള ഒരു രാജ്യം ഭരിക്കാൻ ബ്രിട്ടീഷുകാരുടെ വിഭജിച്ച് ഭരിക്കുക എന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനം സർക്കാർ ഫെഡറലിസത്തിന്റെ വ്രണപ്പെടുത്തുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി വിഭജന മാനസികാവസ്ഥ ഉള്ളത് കോൺഗ്രസിനാണെന്നായിരുന്നു മോദിയുടെ പ്രതികരണം തിങ്കളാഴ്ച പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് തുക്കുടേ തുക്കുടേ സംഘത്തിന്റെ നേതാവായി മാറിയത് ഇതുകൂടാതെ നൂറുകണക്കിന് വർഷങ്ങളായി അവർ സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുകയുണ്ടായി ഞങ്ങൾ പ്രാദേശികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നതിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയല്ലേ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് പ്രതിപക്ഷം അതിനെ പരിഹസിക്കുന്നത് യോഗയെക്കുറിച്ചും ഫിറ്റ് ഇന്ത്യയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു പക്ഷേ പ്രതിപക്ഷം അതിനെയും പരിഹസിച്ചുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി കൂടാതെ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതി ലോകം കാണുകയാണ് അത് ആയുസിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ആഗോള മഹാമാരികൾക്കിടയിൽ എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പ്രസംഗം ആരംഭിക്കുന്നതിന് മുൻപ് ലതാ മങ്കേഷ്കറിനു വേണ്ടി പ്രധാനമന്ത്രി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു എന്റെ വാക്കുകൾക്ക് മുമ്പ് ലതാജിക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സംഗീതത്തിലൂടെ അവർ നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ നിലവിലെ കാലഘട്ടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു രാഷ്ട്രീയ നിർമ്മാണ ദൗത്യത്തിനായി പുനരർപ്പണം ചെയ്യുകയാണ് കൂടാതെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യ നിരവധി വികസന മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതും സത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു കൂടാതെ കൊറോണയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു പുതിയ ലോകക്രമം അതിവേഗം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊരു വഴിത്തിരിവാണ് ഇന്ത്യ എന്ന നിലയിൽ ഈ അവസരം നാം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തസ്സിന്റെ അടയാളമാണ് മുമ്പ് പാചകവാതക കണക്ഷനെ കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ടയാളിനും പോലും അത് ലഭ്യമാണ് ഇക്കാര്യം വളരെ സന്തോഷമേകുന്നതാണ് പാവപ്പെട്ടവർക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് സേവനങ്ങൾ എത്തിക്കുന്നതിന് നേരിട്ടുള്ള ആനുകൂല്യങ്ങൾക്കുമൊക്കെ സഹായിക്കുന്നു ഇതൊക്കെയാണ് പ്രധാന മാറ്റങ്ങളെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ